സി പി എം കോട്ടയായ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മുൻ ഡി ജി പി സെൻകുമാറിനെ രംഗത്തിറക്കാൻ ബി ജെ പി. കോൺഗ്രസ് പരിഗണിക്കുന്നത് അടൂർ പ്രകാശ് എം എൽ എ ആണ്. സി പി എം യുവമുഖത്തെ തേടുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. രണ്ട് മാസം മുമ്പ് ബി ജെ പി അധ്യക്ഷൻ തിരുവനന്തപുരത്ത് പ്രമുഖരായ പലരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെയും ഒരു കൂടിക്കാഴ്ച നടന്നു. മുൻ ഡി ജി പി സെൻകുമാർ ആയിരുന്നു ആ പ്രമുഖൻ. ഇപ്പോൾ ആറ്റിങ്ങലിലേക്ക് അദ്ദേഹത്തെ ബി ജെ പി പരിഗണിക്കുകയാണ്. എല്ലാം കൊണ്ടും ആറ്റിങ്ങൽ നിർത്താൻ പറ്റിയ സ്ഥാനാർത്ഥിയെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പക്ഷേ സെൻകുമാറിന് അരസമ്മതമേ ഇതുവരെ ഉള്ളൂ. ജനപ്രിയരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ബി ജെ പിയിൽ അല്ലെങ്കിൽ എൻ ഡി എയിലെ സ്ഥാനാർത്ഥികളാവാം, അല്ലെങ്കിൽ പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളാകാം. അത് തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന്റെ പരിഗണനയിലുള്ള പ്രധാന പേര് അടൂർ പ്രകാശ് എം എൽ എയുടേതാണ്. പലരും സീറ്റിനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും സമുദായ സമവാക്യങ്ങളും നേതാവും നിലയിലുള്ള ജനസമിതിയും അടൂർ പ്രകാശിന് അനുകൂലമാകുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. നാളിതുവരെയും ഞാൻ ആരോടും അങ്ങനെ പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നെ പാർട്ടി ഒരു തീരുമാനമെടുത്ത് എന്നോട് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കേണ്ടതായി വരും. മൂന്ന് തവണ പാർലമെന്റിലെത്തിയ എ സമ്പത്തിന് നാലാമതൊരു അവസരം കിട്ടണമെങ്കിൽ പാർട്ടിയിലെ കീഴ്വഴക്കങ്ങൾ മാറണം. എൽ ഡി എഫിലെ ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളായിരിക്കണം എന്നുള്ളതെല്ലാം അതാത് ബന്ധപ്പെട്ട കക്ഷികളാണ് തീരുമാനിക്കുന്നത്. ഞാൻ വാസ്തവത്തിൽ എന്നെ പാർട്ടി ഏൽപ്പിച്ചതായ ഒരു ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു എന്നുള്ളത്. എ സമ്പത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും ചില യുവ നേതാക്കളെ സി പി എം പരിഗണിക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം, യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ പി ബിജു എന്നിവരാണ് പട്ടികയിൽ ഇപ്പോഴുള്ളത്. ജിമി ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.